നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പ് കളിക്കാൻ ലയണൽ മെസ്സി ഉണ്ടാകുമോ? ഈ ചോദ്യം അർജന്റീന ആരാധകരുടെ മനസ്സിലുണ്ട്. അത് മാധ്യമ പ്രവർത്തകർ ലയണൽ മെസ്സിയോട് തന്നെ ചോദിക്കുന്നു, ലയണൽ സ്കലോരിയോട് ചോദിക്കുന്നു, അർജന്റീനയുടെ മുൻ ഇതിഹാസ താരങ്ങളോട് ചോദിക്കുന്നു. ഇപ്പം മരിയോ കെമ്പസിനോട് അതേ ചോദ്യം, അർജന്റീനയുടെ ഇതിഹാസ താരം കെമ്പസിനോട് അതേ ചോദ്യം ആവർത്തിച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടിയിലേക്ക് നമ്മളൊന്ന് പോകുന്നു. 2026 വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ്. അപ്പോഴേക്കും ലിയോ മെസ്സിക്ക് 38 വയസ്സ് കഴിഞ്ഞ് 39 വയസ്സായിട്ടുണ്ടാവും. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അർജന്റീൻ ടീമിനുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും കെമ്പസ് അതിന് പറയുന്ന ഒരു മറുപടിയുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നു. മെസ്സിക്ക് അടുത്ത വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഫ്രാൻസിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. കാരണം ഫ്രാൻസിൽ അദ്ദേഹം തുടരുകയാണെങ്കിൽ വേണ്ട വിധത്തിലുള്ള റെസ്റ്റ് അദ്ദേഹത്തിന് ലഭിക്കും. ഫ്രഞ്ച് ചാമ്പ്യൻഷിപ്പ് മാത്രം, ലീഗ് വണ് മാത്രം പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാകും. അതേസമയം മറ്റെവിടേക്കെങ്കിലുമൊക്കെ പോയി ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോവേണ്ടി വന്നാൽ അത് വലിയ രൂപത്തിൽ ലയണൽ മെസ്സിക്ക് ഒരു ക്ഷീണവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. പി എസ് ജിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. 2026 വരെ തുടരാൻ കഴിഞ്ഞാൽ നന്നാവും. അപ്പം അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ നല്ല രൂപത്തിൽ കളിക്കാൻ പറ്റും. ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് അദ്ദേഹത്തിന് ആ ഒരു ഫിസിക്കൽ റിതം നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും എന്നാണ് ഇപ്പോൾ മരിയോ കെമ്പസ് പറയുന്നത്. കാര്യം വളരെ വ്യക്തമാണ്, മറ്റെവിടേക്കെങ്കിലുമൊക്കെ പോയി വമ്പൻ ടീമുകളിൽ കളിക്കുമ്പോൾ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരിക, കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള മത്സരങ്ങൾ കളിക്കേണ്ടി വരിക, അത്തരമൊരു സാഹചര്യത്തിൽ പ്രായമേറി വരികയാണ്, അതിനോട് പിടിച്ച് നിന്ന് പോവുക എന്നുള്ളത്, ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നിലനിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പി എസ് സിയിൽ തുടരുന്നത്, ഫ്രാൻസിൽ തുടരുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ കെമ്പസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ലയണൽ മെസ്സി എങ്ങോട്ട് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലവിലെ പി എസ് സിയുമായിട്ടുള്ള കോൺട്രാക്ട് ഇതാ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് എക്സ്പയർ ആവാൻ പോവുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പി എസ് സി നടത്തുന്നു എന്നല്ലാതെ അതിൽ അവർ വിജയിച്ചിട്ടില്ല. കാത്തിരിക്കാം മെസ്സി എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം.